നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെയധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള കുറച്ച് വാർത്ത അല്ലെങ്കിൽ പെൻഷൻ അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, രണ്ട് മാസങ്ങൾ കൂടി 1500 വീതമുള്ള, അതായത് ഫെബ്രുവരിയും മാർച്ചും 1500 വീതമുള്ള പെൻഷൻ വാങ്ങിക്കഴിഞ്ഞാൽ ഏപ്രിൽ മാസം മുതൽ 1600 പെൻഷൻ. പക്ഷേ എല്ലാവരുടെയും കൈകളിലേക്ക് ഈ തുക സുരക്ഷിതമായിട്ട് എത്തിച്ചേരണമെന്നില്ല. കാരണം പെൻഷൻ തുക വർദ്ധിപ്പിക്കുമ്പോൾ അതനുസരിച്ച് മാനദണ്ഡങ്ങളും കുറച്ച് കടുപ്പിക്കും. അതനുസരിച്ച് കൃത്യമായിട്ട് രേഖകൾ അപ്ലോഡ് ചെയ്യുന്നവരെയും അതുകൂടാതെ തന്നെ കൃത്യമായിട്ട് അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നവരെയുമൊക്കെ ആവും പിന്നീട് നിലനിർത്തുക. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ഭയപ്പെടേണ്ട കുറച്ച് കാലഘട്ടം കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. നമുക്കറിയാം, പെൻഷൻ തുകയ്ക്ക് വേണ്ടി ഭീമമായ ഒരു തുക സർക്കാർ ഓരോ മാസങ്ങളിലും ഇപ്പോൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പുനർനിർണയം, അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള അർഹതാ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കൽ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്നാണ് ഇപ്പോൾ വെളിയിൽ വരുന്ന വാർത്തകൾ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്ന കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഞങ്ങളെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഏറ്റവും നിർണായകമായ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഈയിടെ, അതായത് ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തിയപ്പോൾ ഡിസംബർ മാസത്തിലും ജനുവരി മാസത്തിലും തുക അക്കൗണ്ടിൽ ലഭിക്കാതിരുന്ന ഗുണഭോക്താക്കൾ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആ ഗുണഭോക്താക്കൾ നിലവിൽ അവരുടെ അക്കൗണ്ടുകൾ ജൻപ്രിയ പോലുള്ള സീറോ അക്കൗണ്ടുകൾ, അതായത് സീറോ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടുകളാകും. 4 ട്രാൻസാക്ഷൻ പരിധിയൊക്കെ ലഭ്യമാകുന്ന ഇത്തരം അക്കൗണ്ടുകൾ മാറണമെന്ന് പഞ്ചായത്ത് തലങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട്. സുഗമമായിട്ട് പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ നൽകുന്നത്. നിലവിൽ നമുക്കറിയാം, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക്, അതായത് ഒരു നോർമൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറുന്നതാണ് ഏറ്റവും ഉചിതം. പിന്നീടും, അതായത് നമുക്കറിയാം, ഇനിയും തുടർന്ന് നമുക്ക് പെൻഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരേണ്ടതാണ്. ഇത്തരം നൂലാമാലകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പോകാനായിട്ടൊക്കെ സാധിക്കാതെ വരുന്ന അവസ്ഥകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ബുദ്ധിമുട്ടിന് ഇടയാക്കും. ഇപ്പോൾ തന്നെ ഇത്തരം, അതായത് പെൻഷൻ തടയപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ ഉണ്ട് എങ്കിൽ ഇത് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുമാത്രമല്ല, കുടിശ്ശിക പെൻഷൻ, ഇത്തരത്തിൽ കുടിശ്ശിക വരുന്ന പെൻഷൻ പിന്നീട് നൽകുന്ന കാര്യങ്ങളിൽ തീരുമാനങ്ങൾ വളരെ വൈകിയേ ഉണ്ടാവും. ഒരു പക്ഷേ ഇത്തരത്തിൽ നമുക്ക് നഷ്ടമാകുന്നത്, ഇപ്പോൾ തന്നെ നമുക്കറിയാം ഡിസംബർ ജനുവരി മാസത്തിലെ, അതായത് തുക നമുക്ക് 3000 രൂപയോളം അങ്ങനെ നഷ്ടമായിട്ടുണ്ട്. രണ്ടാമതായിട്ടുള്ള പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത്, ഭർത്താവ് മരിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയപരിധി ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നിലവിൽ വിവാഹം ചെയ്തിട്ടില്ലാത്ത സ്ത്രീകൾക്ക്, അതായത് അവർ വിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇതോടൊപ്പം തന്നെ ഹാജരാക്കേണ്ടതുണ്ട്. ഈ രണ്ട് രീതിയിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുണ്ട്. 60 വയസ്സിന് മുകളിലുള്ളവർ ഇതിനെ സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കേണ്ടതില്ല. എന്നാൽ അതിൽ താഴെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിച്ച സ്ത്രീകൾ, അതോടൊപ്പം തന്നെ 50 വയസ്സ് കഴിഞ്ഞ, അതായത് അവിവാഹിതരായ സ്ത്രീകൾ എന്നിവരെ സംബന്ധിച്ചിടത്തോളം അവർ പുനർവിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഹാജരാക്കേണ്ട തീയതികളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. മെയ് 31 സമയം അനുവദിച്ച് ഇപ്പോൾ ഉത്തരവായിട്ടുണ്ട്. വളരെ വൈകാതെ അക്ഷയ ജനസേവാ കേന്ദ്രങ്ങളിൽ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ച് രേഖകൾക്ക് വേണ്ടി അപേക്ഷ വയ്ക്കുകയും ഈ രേഖകൾ കൃത്യമായിട്ട് നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഏൽപ്പിക്കുകയും ചെയ്യുക. തുടർന്ന് നമുക്ക് പെൻഷൻ സുഗമമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ. കഴിഞ്ഞ കാലയളവുകളിൽ ഇത് സമർപ്പിച്ച ആളുകളുണ്ടാവും, അതായത് ഈ അടുത്ത കാലത്ത്, അവരിത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സംശയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകൾക്ക് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലൊന്ന് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം. അത്തരം വ്യക്തതകൾ വരുത്തിയ ശേഷം നിങ്ങൾ രേഖകൾ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു പക്ഷേ രേഖകൾ സമർപ്പിച്ചു എന്ന ഒരു വിശ്വാസത്തിൽ നിങ്ങൾ രേഖകൾ സമർപ്പിക്കാതിരിക്കുകയും പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കാതാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വാർത്തകൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തിരിക്കുക. നമുക്ക് പെൻഷൻ നമ്മുടെ അവകാശമാണ്, അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന അറിയിപ്പുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദന പുഞ്ചിതനും ജോസ് സൈനിങ് ഓഫ്.